ഹലോ, നമസ്കാരം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പെട്ടിയൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ വാങ്ങിയ സൈറ്റിൻ്റെ ഒരു പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയൊരു സാധനമാണ്. ആക്ച്വലി ഞാൻ എന്തിനാണ് ഈ ബോക്സ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ, സാധാരണ ഞാനിങ്ങനെ അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ഈ ബോക്സ് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഫ്ലിപ്കാർട്ടിനെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. അവരുടെ ഒരു സർവീസ് ശരിയല്ല, പന്ന സാധനമാണ് വരുന്നത്, പാക്കേജ് ശരിയല്ല. ശരിക്കും നിങ്ങൾ ഈ ബോക്സ് നോക്കി, ഇതിനകത്തൊരു ചുടിവോ ഒരു എന്താ പറയുക, എന്തെങ്കിലും കീറലോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ പ്രൊമോഷൻ ഒന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇന്ന് എന്താ പറയുക, പ്രൊഡക്റ്റ് മാത്രമായിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അൺബോക്സിങ് കഴിഞ്ഞ് പോയി. സിസ്ക ആക്സസറീസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, പുതിയ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇയർ വയർലെസ് ഇയർഫോൺസ് ആണ്. യെസ്, ഇൻ ഇയർ ഇയർഫോൺസ്. കൊള്ളാം. അപ്പം ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റം. ആക്ച്വലി ഇത് അധികം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സിസ്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, ബൾബുകൾ അല്ലെങ്കിൽ LED ബൾബുകൾ കൂടിയാണ് ഒരു വന്നത്. അപ്പോൾ അങ്ങനെ അവർ പുതിയൊരു സംഭവമായിട്ട് വന്നേക്കാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് പാക്കാണ്, ഒരു ജസ്റ്റ് ഒരു ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് USB കേബിളാണ്. ആദ്യം അതിൻ്റെ അടിയിൽ USB കേബിൾ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അത് തന്നെ ആദ്യം കിട്ടി. പിന്നെയുള്ളത് കുറച്ച് ഇയർ ടിപ്സ് ആണ്. നമ്മുടെ ബഡ്സിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ മാറ്റി ഉപയോഗിക്കാനായിട്ട് കുറച്ച് ഇയർ ടിപ്സ് അവർ എക്സ്ട്രാ തരുന്നുണ്ട്. അപ്പോൾ അത് ബോക്സിനകത്തുണ്ട്. പിന്നെയുള്ളത് യൂസർ മാനുവലാണ്. അത് ആദ്യം കണ്ടില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി പറിക്കാൻ നോക്കി. അപ്പോൾ അതിനകത്ത് യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. അപ്പോൾ യൂസർ മാനുവലിൻ്റെ വാറണ്ടി കാർഡാണ്. പിന്നെ ഈ വാറണ്ടി അവൈലബിൾ ആണ്. പുറയിലോട്ടൊരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ ചെല്ലും, നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഈ വാറണ്ടി എടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇത് അവരുടെ ചാർജിങ് ഡോക്കാണ്. ആക്ച്വലി സിസ്കയുടെ ചാർജിങ് ഡോക്കാണ്. ഇതിനകത്താണ് നമുക്ക് നമ്മുടെ നമ്മുടെ ഇയർഫോൺസ് ഇട്ട് ചാർജ് ചെയ്യേണ്ടത്. ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഒരു 3000-4000 രൂപയൊക്കെയാണ്. ഒരു പ്രൈസിനുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്. സിസ്ക എന്നൊരു ബ്രാൻഡിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് പോകാനായിട്ട് വരും. പിന്നെ ഇതാണ് നമ്മുടെ ഇയർബഡ്സ് എന്ന് പറയുന്നത്. ബഡ്സ് എന്ന് വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുഴപ്പമില്ല, അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഫെതർ ടച്ച് അല്ല കൊടുത്തിരിക്കുന്നത്. നോർമലായിട്ടുള്ള സാധാരണ നമ്മുടെ ഒരു ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്, ഡെഡിക്കേറ്റഡ് ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഓൺ ഓഫ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഡോക്കിലൊക്കെ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും, ഓഫായി പോകും, പിന്നെ ചാർജിങ്ങിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് കോൾ കട്ട് ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. പിന്നെ വോളിയം റോക്കേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിസ്ക ആക്സസറീസിൽ നിന്ന് വന്നിരിക്കുന്ന അവരുടെ വയർലെസ് ഇയർഫോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രൈവേഴ്സ് വന്നിരിക്കുന്നത് 10mm ഡൈനാമിക് സ്പീക്കേഴ്സാണ്. പിന്നെ ഫ്രീക്വൻസി റേറ്റ് എന്ന് പറയുന്നത് 20Hz രണ്ട് സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം. പിന്നെ ഫുൾ ചാർജ് up to 3 times, അതായത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിസ്ക ഇയർബഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.